വിശദമായ വാർത്തകളിലേക്ക്. കൊച്ചി വാഴക്കാലയിലെ എടിഎം കവർച്ച നടത്തിയ പ്രതി കൊല്ലപ്പെട്ട നിലയിൽ. യുപി സ്വദേശി ഇസ്മാനാണ് കൊല്ലപ്പെട്ടത്. കൊലപ്പെടുത്തിയത് കൂട്ടുപ്രതിയെന്ന സംശയം. കൂട്ടുപ്രതി മുഹമ്മദ് അൻസാർ ഇസ്ലാമിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കാക്കനാട് വാഴക്കാലയിലെ എടിഎം കൗണ്ടറുകളിൽ നിന്ന് മോഷണം നടത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി ഉത്തർപ്രദേശ് സ്വദേശി മുഹമ്മദ് അൻസാരിയാണ് പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂട്ടുപ്രതിയായ ബംഗാൾ സ്വദേശി മുഹമ്മദ് ഇമ്രാനെ കൊലപ്പെടുത്തിയതായി പോലീസിനോട് സമ്മതിച്ചത്. തുടർന്ന് ഇവർ താമസിച്ചിരുന്ന കുന്നുംപുറത്തെ ലോഡ്ജിൽ നിന്ന് ഇമ്രാന്റെ മൃതദേഹം പോലീസ് കണ്ടെടുത്തു. കുത്തി കൊലപ്പെടുത്തിയ ശേഷം പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി കട്ടിലിന് താഴെ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. കഴുത്തിലും വയറ്റിലുമേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണത്തിന് കാരണം. മദ്യപിച്ച് ഇരുവരും തമ്മിലുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കൊച്ചി സിറ്റി കമ്മീഷണർ എം പി ദിനേശ്, ഫോറൻസിക് വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവരെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ 6ാം തീയതി പുലർച്ചെയോടെയാണ് ഇരുവരും എ ടി എം കൗണ്ടറുകളിലെത്തി സിസിടിവികൾ മറച്ച് മോഷണം നടത്താൻ ശ്രമിച്ചത്. മറക്കാൻ വിട്ടുപോയ സിസിടിവിയിൽ ഇവരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പിടിക്കപ്പെട്ടത്. ഇവർ ഉപയോഗിച്ചിരുന്ന ബൈക്ക് പോലീസ് കണ്ടെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുംബൈയിൽ അറസ്റ്റിലായ കേരളത്തിലെ എ ടി എം കവർച്ച സംഘത്തിലെ മുഖ്യപ്രതി ഗബ്രിയൽ മരിയൻ എലിയെ നവി മുംബൈ ബേലാപൂർ കോടതിയിൽ ഹാജരാക്കി. നടപടികൾക്ക് ശേഷം തുടർ തെളിവെടുപ്പിനായി വിദേശ കുറ്റവാളിയെ കേരള പോലീസിന് കൈമാറി. അന്വേഷണ സംഘം പ്രതിയുമായി നാളെ കേരളത്തിലേക്ക് പുറപ്പെടും. വാഷിയിലെ നക്ഷത്ര ഹോട്ടലായ തുങ്കയിലായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത്. നവി മുംബൈയിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹോട്ടലാണ് തുങ്ക. മറ്റ് 3 കൂട്ടാളികൾ രാജ്യം വിട്ടതായാണ് പ്രാഥമിക നിഗമനം. ഇതിൽ ഒരാളെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. മറ്റു 2 കൂട്ടാളികൾ റൊമാനിയൻ സ്വദേശികൾ തന്നെയായ ബോഗോബിൻ ഫ്ലോറിൻ, ക്രിസ്റ്റ്യൻ വിക്ടർ എന്നിവരാണ്. എ ടി എം കവർച്ചയുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ ജയിലിൽ കഴിയുന്ന വിദേശികളായ മറ്റു പ്രതികളുമായി ഗബ്രിയലിന് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഗബ്രിയൽ ഒരിക്കൽ പോലും പതറുന്നതായി കണ്ടില്ല. തിരുവനന്തപുരത്ത് നടന്ന 4 കവർച്ച സംഘത്തിൽ പങ്കാളിയായിരുന്നുവെന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തിയതായി പോലീസ് അറിയിച്ചു. ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ തലവൻ എന്ന് പറഞ്ഞ IGP റേഞ്ച് IGP മനോജ് എബ്രഹാം സാറാണ്. എന്തായാലും ഞങ്ങളെ ഏൽപ്പിച്ചതിൽ ഒരാളിനെ, പ്രധാനപ്പെട്ട പ്രതിയായ ഈ മരിയൻ, ഗബ്രിയൽ മരിയൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പഠിച്ച കള്ളന്റെ ലക്ഷണങ്ങളുള്ള ഇയാളെ കേരളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കരുതേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസിന് തലവേദനയാകും. കേരളത്തിൽ നിന്നും പേട്ട CI സുരേഷ് വി നായരുടെ നേതൃത്വത്തിൽ സാബു, ശിവപ്രസാദ്, മണികണ്ഠൻ എന്നീ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് മുംബൈയിലെത്തിയിരിക്കുന്നത്. കേരള പോലീസ് കൈമാറിയ വിവരങ്ങളുടെ പിൻബലത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതെന്ന് മഹാരാഷ്ട്ര പോലീസ് പറഞ്ഞു. ഇവരുടെ പാസ്പോർട്ടിന്റെ പകർപ്പും സി-ഫോമും നേരത്തെ കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന ATM തട്ടിപ്പിലെ മുഖ്യപ്രതിയെ മിന്നൽ വേഗത്തിൽ പിടികൂടിയതോടെ കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ മറ്റൊരു പൊന്തൂവലായി. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. ATM തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. കുറ്റവാളികൾക്ക് അന്താരാഷ്ട്ര ബന്ധമുള്ളതിനാലാണിതെന്നും DGP വ്യക്തമാക്കി. What we are doing is we are trying to know who are the accomplices and what they did and where did they go and which are the other ATMs they compromised, which are the people they got the help from. All these things we are looking into that. So it will take some time because we understand that they are not Indians, they are foreigners. We have to, checking and cross checking will take time, so you have to bear with us. So but one thing is that we will know definitely certain things because we have got a person. KM മണിയെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള സാധ്യത അടയ്ക്കരുതെന്ന് UDFൽ പൊതുധാരണ. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരുമിച്ചുള്ള ഭരണം തുടരും. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് യോഗത്തിൽ മുസ്ലിം ലീഗ് വിമർശനമുന്നയിച്ചു. KM മാണിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയിൽ ഘടകകക്ഷികൾ പ്രതിഷേധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചുവരവിനുള്ള സാധ്യത അടയ്ക്കരുതെന്ന പൊതുധാരണയുണ്ടായത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരുമിച്ചുള്ള ഭരണം തുടരും. കേരള കോൺഗ്രസ് എടുത്ത തീരുമാനം അവർ തന്നെ പുനഃപരിശോധിക്കാൻ തയ്യാറാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സഹകരണ സംഘങ്ങളിലും നിലവിലുള്ള ഐക്യം തുടരും എന്നുള്ളത്. ആ ഐക്യം തുടരുന്നതിന് UDFനും ഒരു പ്രയാസവുമില്ല. കോൺഗ്രസിനെതിരെ മുസ്ലിം ലീഗ് യോഗത്തിൽ വിമർശനമുന്നയിച്ചു. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്നും താഴെത്തട്ടിൽ UDF സംവിധാനമില്ലെന്നും KPA മജീദ് തുറന്നടിച്ചു. എല്ലാ പാർട്ടികളുമായും ഓഗസ്റ്റ് ഒടുവിൽ ഉഭയകക്ഷി ചർച്ചയ്ക്കും UDF തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RSSൽ നന്മ കാണുന്ന KM മാണി കേരള കോൺഗ്രസിന്റെ സർവ്വനാശത്തിലേക്കാണ് വഴിവെക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള കോൺഗ്രസ് പോയതിലൂടെ UDF പൂർണ്ണ തകർച്ചയിലേക്കാണ് നീങ്ങുന്നത്. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ അതാത് വകുപ്പുകൾ ഉത്തരവാക്കുമ്പോൾ വിവരാവകാശ പ്രകാരം ലഭ്യമാകുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മറുപടി നൽകി.
കെ എം മാണി യു ഡി എഫ് വിട്ട നിലപാട് സ്വാഭാവികമായി വന്നതാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ പ്രതികരണം. എന്നാൽ എൽ ഡി എഫ്, യു ഡി എഫ്, എൻ ഡി എ എന്നീ മൂന്ന് മുന്നണികളോടും സമദൂരം പറയുന്ന കെ എം മാണി അവരുടെ നന്മകളെ പിന്തുണയ്ക്കും എന്ന് പറയുന്നതിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു. എൻ ഡി എയിലും നന്മ കാണുന്നതാണ്. ഗർവാപ്പസിയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ക്രൈസ്തവ വിഭാഗമായിരുന്നു. ആ ആർ എസ് എസില് നന്മ കാണാനാണ് ഇപ്പോൾ മാണി തയ്യാറായിട്ടുള്ളത്. അത് സർവനാശത്തിനെ വഴിവെക്കും. കേരള കോൺഗ്രസ് പോയതിലൂടെ മൂന്ന് തൂണുള്ള യു ഡി എഫ് എന്ന സൗധത്തിന്റെ ഒരു തൂൺ പോയതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് വരും ദിവസങ്ങളിൽ യു ഡി എഫിനെ പൂർണ്ണ തകർച്ചയിലേക്കാണ് നയിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ അതാത് വകുപ്പുകൾ ഉത്തരവിറക്കുമ്പോൾ വിവരാവകാശ നിയമപ്രകാരം സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മറുപടി നൽകി. മന്ത്രിസഭ തീരുമാനിച്ച ഉടനെ അത് മന്ത്രിസഭാ തീരുമാനമായിട്ട് വരുന്നില്ല, ഉത്തരവായിട്ട് വരണം. അപ്പൊ ആ ഘട്ടത്തിലാണ് അത് നൽകുന്ന നിലയുണ്ടാവുക. അത് മറച്ചുവെക്കുന്ന ഒരു നിലയുമില്ല. ഈ വിഷയത്തിൽ നിയമസഭയിൽ സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും സർക്കാരിന്റേതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസിനെതിരെ അസംതൃപ്തി കടുപ്പിച്ച് ജെ ഡി യുവും രംഗത്ത്. കേരള കോൺഗ്രസ് നടപടിക്ക് ജെ ഡി യുവിന്റെ ന്യായീകരണം. കോൺഗ്രസിന്റെ ചിറ്റമന്നായമാണ് മാണിയെ അകറ്റിയതെന്ന് ഷേഖ് പി ഹാരിസ് പറഞ്ഞു. കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫ് വിട്ടതിന് തൊട്ടുപിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ജനതാദൾ യു രംഗത്തെത്തിയത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചിറ്റമ്മ നയമാണ് യു ഡി എഫിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് ജെ ഡി യു നേതാക്കളുടെ ആരോപണം. ഘടകകക്ഷികളെ പരിഗണിക്കാതെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കെ എം മാണി മുന്നണി വിട്ടതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾക്ക് മാറി നിൽക്കാനാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ജെ ഡി യു സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് കാലുവാരിതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ജെ ഡി യു ആഞ്ഞടിക്കുന്നത്. ജെ ഡി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷേഖ് പി ഹാരിസ്: ഘടകകക്ഷികൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ മുമ്പേ നേരത്തെ തന്നെ യു ഡി എഫിലും സമർപ്പിച്ചിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങൾക്കൊന്നും തന്നെ പരിഹാരം കാണാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ജെ ഡി യുവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയപരമായ ആ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയെ സംബന്ധിച്ച്, യു ഡി എഫ് നിയോഗിച്ച തോൽവിയെ സംബന്ധിച്ച് പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊക്കെ പരിഹാരം കാണണമെന്നുള്ള കഴിഞ്ഞ രണ്ടര വർഷമായിട്ടുള്ള ആവശ്യം ഇപ്പോഴും കോൺഗ്രസിന്റെ മുമ്പാകെ നിലനിൽക്കുകയാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ യു ഡി എഫ് അഭിമുഖീകരിക്കുമ്പോൾ കൂടെ നിൽക്കേണ്ട ഘടകകക്ഷികൾ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുന്നണിക്ക് കൂടുതൽ തലവേദന സൃഷ്ടിക്കുകയാണ്. പി വി കുട്ടൻ, കോഴിക്കോട്. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാനും സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനും ശക്തമായ വിപണി ഇടപെടൽ നടത്താൻ മന്ത്രിസഭായോഗ തീരുമാനം. സപ്ലൈകോയ്ക്ക് 81.42 കോടിയും വിപണി ഇടപെടലിന് 45 കോടിയും ഓണച്ചന്തകൾ നടത്താൻ 4.6 കോടി രൂപയും നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിപണി ഇടപെടലിനായി ബജറ്റിൽ നീക്കിവെച്ച 150 കോടി രൂപയിൽ 81.42 കോടി രൂപ സപ്ലൈകോയ്ക്ക് നൽകും. ഓണച്ചന്തകൾക്ക് 4.60 കോടിയും വിപണി ഇടപെടലിന് മാത്രമായി 45 കോടി രൂപയും നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ബി പി എൽ കിറ്റിനായി 8.76 കോടിയും പ്രത്യേക പഞ്ചസാരയ്ക്കായി 13.60 കോടി രൂപയും നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഓണക്കാലത്ത് വില കയറാതിരിക്കുക, അതോടൊപ്പം ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ലഭ്യമാവുക, ഇക്കാര്യത്തിൽ വിപുലമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്നാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും ജില്ലാ താലൂക്ക് ആസ്ഥാനത്തുമായി സപ്ലൈകോയുടെ ഓണച്ചന്തകൾ നടത്തും. 1281 മിനി ഓണച്ചന്തകൾ ഉൾപ്പെടെ ആകെ 1464 ഓണച്ചന്തകളാകും നടത്തുക. സ്കൂൾ കുട്ടികൾക്ക് എം ഡി എം എസ് പദ്ധതി പ്രകാരം 5 കിലോ അരി ഓണക്കാലത്ത് നൽകും. ആദിവാസി കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകും. എ പി എൽ കാർഡുടമകൾക്ക് നിലവിലെ 8 കിലോ അരിക്ക് പുറമെ 2 കിലോ അരി കൂടി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തടയുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പാചകവാതകത്തിന്റെ ലഭ്യത ഉറപ്പാക്കാനായി എണ്ണ കമ്പനികളുമായി ചർച്ച നടത്താൻ ചീഫ് സെക്രട്ടറിയെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. 1350 വിപണന കേന്ദ്രങ്ങളിലൂടെ പച്ചക്കറികൾ ഓണക്കാലത്ത് ലഭ്യമാക്കും. കർഷകരിൽ നിന്നും ന്യായമായ വിലയ്ക്ക് സംഭരിച്ച് ഇവ സബ്സിഡി നിരക്കിലാകും ജനങ്ങൾക്ക് നൽകുകയെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിനു ശേഷം വിശദീകരിച്ചു. 5 മന്ത്രിമാരെ അംഗങ്ങളാക്കി ആസൂത്രണ ബോർഡ് രൂപീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കൂടാതെ ഒക്ടോബർ വരെയുള്ള 3000 കോടി രൂപയുടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ആറന്മുള വിമാനത്താവളത്തിനായി പരിസ്ഥിതി പഠനം നടത്താൻ KGS ഗ്രൂപ്പിന് അനുമതി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് അനുമതി നൽകിയത്. KGS ഗ്രൂപ്പിന്റെ വിശദീകരണങ്ങൾ തൃപ്തികരമെന്ന് വനം പരിസ്ഥിതി മന്ത്രാലയം വിദഗ്ധ സമിതി വിലയിരുത്തി. പദ്ധതിക്കായി പൊതുജനാഭിപ്രായം തേടണമെന്നും വനം പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ ലഭിച്ച പരിസ്ഥിതി അനുമതി ദേശീയ ഹരിത ട്രൈബ്യൂണലും പിന്നീട് സുപ്രീംകോടതിയും റദ്ദാക്കിയതിനെ തുടർന്ന് KGS നൽകിയ പുതിയ അപേക്ഷയിലാണ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുകൂല നടപടി. കഴിഞ്ഞ മാസം 29 ചേർന്ന വിദഗ്ധ സമിതി യോഗമാണ് KGSന്റെ അപേക്ഷ പരിഗണിച്ച് പരിസ്ഥിതി പഠനം നടത്താൻ അനുമതി നൽകിയത്. പദ്ധതിക്ക് വ്യോമയാന പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയങ്ങളുടെ അനുമതി ലഭിച്ചതായി KGS അപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഹരിത ട്രിബ്യൂണലും സുപ്രീംകോടതിയും അനുമതി റദ്ദാക്കാനുണ്ടായ കാരണം പരിസ്ഥിതി പ്രശ്നമല്ലെന്നും പഠനം നടത്തിയ ഏജൻസിക്ക് അംഗീകാരം ഇല്ല എന്നതുൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണെന്നും KGS വിശദീകരിച്ചു. പദ്ധതിക്ക് ആദ്യഘട്ടം മുതൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയുണ്ടെന്നും അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. KGS ഗ്രൂപ്പിന്റെ വിശദീകരണങ്ങൾ തൃപ്തികരമെന്ന് വിലയിരുത്തിയ വിദഗ്ധ സമിതി പരിസ്ഥിതി പഠനവുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകി. എന്നാൽ പദ്ധതിക്കായി പൊതുജനങ്ങളുടെ അഭിപ്രായം തേടണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. പരിസ്ഥിതി പഠനത്തിനായുള്ള പരിഗണനാ വിഷയങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിദഗ്ധ സമിതി പഠനത്തിന് അനുമതി നൽകിയത്. പദ്ധതിക്കെതിരായി കേസുകളുണ്ടെങ്കിൽ അക്കാര്യവും ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. ആറന്മുള വിമാനത്താവളത്തിന് അനുമതി നൽകില്ലെന്ന് പരിസ്ഥിതി മന്ത്രി ഉറപ്പു നൽകിയതായി കുമ്മനം രാജശേഖരൻ. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനുമതി മാത്രമാണ്. KGS ഗ്രൂപ്പും വിദഗ്ധ സമിതി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇപ്പോൾ നടന്നതെന്നും കുമ്മനം പറഞ്ഞു. ആറന്മുള വിമാനത്താവള നിർമ്മാണ പ്രോജക്റ്റിനെ സംബന്ധിച്ച് KGS ഗ്രൂപ്പ് എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി മുമ്പാകെ നൽകിയ അപേക്ഷ പരിഗണിക്കുകയും ഒരു പാരിസ്ഥിതിക പ്രത്യാഘാത പഠനം നടത്താൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ ശുപാർശ നൽകിയിരിക്കുന്നത് ഇനി പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. പരിസ്ഥിതി വകുപ്പ് മന്ത്രിയുമായി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തി പരിസ്ഥിതി മന്ത്രാലയം ഒരു കാരണവശാലും എപ്രൈസൽ കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിക്കില്ല എന്ന് ഉറപ്പു നൽകി. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നാളെ പറയാമെന്ന് എനിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെല്ലാം വളരെ ദുരൂഹമായ സാഹചര്യത്തിലുള്ളതാണ്. കാഞ്ഞിരപ്പള്ളിയിൽ കേരള കോൺഗ്രസ് എം ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കോൺഗ്രസ് നേതാക്കളടക്കം 40 പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കാഞ്ഞിരപ്പള്ളിയിലെത്തി തെളിവെടുത്തു. KPCC പ്രസിഡന്റ് VM സുധീരന്റെ നിർദ്ദേശപ്രകാരം കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി ശൂർനാട് രാജശേഖരനാണ് കേരള കോൺഗ്രസ് എം ഓഫീസ് ആക്രമിക്കപ്പെട്ട സംഭവം അന്വേഷിക്കാനായി കാഞ്ഞിരപ്പള്ളിയിലെത്തിയത്. കാഞ്ഞിരപ്പള്ളിയിലെത്തിയ അന്വേഷണ കമ്മീഷൻ ആദ്യം തകർക്കപ്പെട്ട ഓഫീസ് സന്ദർശിച്ചു. പിന്നീട് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെയും പ്രധാന പ്രവർത്തകരെയും വിളിച്ചുവരുത്തി വിശദീകരണം തേടി. 3 വർഷം മുമ്പ് മദ്യപാനത്തെ തുടർന്നുള്ള തർക്കത്തിനിടെ കേരള കോൺഗ്രസ് എം നേതൃത്വം ഇടപെട്ട് അടച്ചുപൂട്ടിയ ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത്. ഇക്കാര്യങ്ങളെല്ലാം അടങ്ങുന്ന വിശദമായ റിപ്പോർട്ട് KPCC പ്രസിഡന്റ് നൽകുമെന്ന് ശൂർനാട് രാജശേഖരൻ അറിയിച്ചു. ഒരു പാർട്ടി ആഫീസിനോടും ആക്രമിക്കുന്നത് പോയിട്ട് ഒരു പാർട്ടി ആഫീസിനോട് പോലും പ്രതികാര മനോഭാവത്തോടുകൂടി കാണാനോ പ്രവർത്തിക്കാനോ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. പ്രസിഡന്റ് സമർപ്പിക്കാൻ കൊടുക്കണമെന്നായിരുന്നു എന്നോട് പറഞ്ഞു. അതേസമയം അന്യായമായി സംഘം ചേർന്നതിനും കേരള കോൺഗ്രസ് എം ഓഫീസ് അടിച്ചു തകർത്ത് നാശനഷ്ടങ്ങൾ വരുത്തിയതിനും 40 കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ കാഞ്ഞിരപ്പള്ളി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് എം നേതാക്കൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടയം.